എല്ലാവർക്കും നമസ്കാരം. 2024 May 1 വ്യാഴദേവൻ മേടം രാശിയിൽ നിന്നും ഇടമം രാശിയിലേക്ക് പരിവർത്തനം ചെയ്തതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വർഷക്കാലം ചാരവശാൽ കൂടുതൽ ഗുണം ചെയ്യുന്ന 3 മേടക്കൂറുകാർ, കന്നിക്കൂറുകാർ, വൃശ്ചികക്കൂറുകാർ. ഈ 3 വരുന്ന ഒരു വർഷക്കാലം സപ്തഗ്രഹങ്ങളിലെ പ്രധാനികളായ വ്യാഴവും ശനിയും ജന്മക്കൂറിൻ്റെ അനിഷ്ടസ്ഥാനങ്ങളിൽ പിഴച്ചു നിൽക്കുന്നില്ല എന്നത് തന്നെയാണ് കാരണവും. ഈ 3 മേടക്കൂറിനെ കുറിച്ചുള്ള വീഡിയോ 3 മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മാറ്റം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന 2 കന്നിക്കൂറ്. ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറുകാർ. ഈ കൂറുകാരെ സംബന്ധിച്ച് ജന്മക്കൂറിൻ്റെ 8 ഭാവമായ മേടത്തിൽ മറഞ്ഞു നിന്നിരുന്ന വ്യാഴം 1 ഭാഗ്യസ്ഥാനമായ 9 ഭാവമായ ഇടവത്തിലേക്കാണ് പരിവർത്തനം ചെയ്തത് അഥവാ തെളിഞ്ഞു വന്നത്. ചാരവശാൽ ജന്മക്കൂറിലെ 9 ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം അനുകൂലസ്ഥിതനാണ്, അനുഗ്രഹപ്രദനാണ്. അതേപോലെ ഇപ്പോൾ ശനീശ്വരൻ ഈ കൂറുകാരുടെ ജന്മക്കൂറിൻ്റെ ഇഷ്ടസ്ഥാനമായ 6 ഭാവമായ കുംഭം രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ചാരവശാൽ 6 ശനി സഞ്ചരിക്കുന്ന കാലം എല്ലാം കൊണ്ടും ഗുണപ്രദമാണ്. 2025 March 29 ശനീശ്വരൻ ഈ രീതിയിൽ തുടരും. രാഹുവും കേതുവും ഉൾപ്പെടെ മറ്റു ഗ്രഹങ്ങൾ ചാരവശാൽ ചെറിയ രീതിയിൽ പിഴച്ചു നിന്നാലും വ്യാഴവും ശനിയും അനുകൂലസ്ഥിതനായി നിൽക്കുന്നത് എല്ലാം കൊണ്ടും അനുഗ്രഹപ്രദമാണ്. ദുരിതസ്ഥാനമായ 8 നിന്നും ഇതാ വ്യാഴം ഭാഗ്യസ്ഥാനത്തിലേക്ക് കടന്നു എന്ന ആശ്വാസത്തിലാണ് കന്നിക്കൂറുകാർ. പലവിധ ഭാഗ്യങ്ങളും അനുഭവിക്കാൻ അവസരം ലഭിക്കും. ഭാര്യാഭർത്തൃ ബന്ധം ഊഷ്മളമാകും. പ്രേമസാഫല്യം, വീട്, വാഹനം എന്നിവയ്ക്ക് യോഗമുണ്ട്. പകുതിയായി കിടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കും. അനുഭവയോഗത്തിന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കണം. കഴിയുന്ന രീതിയിൽ ഭഗവാനെ ദർശിക്കാനും ശ്രദ്ധിക്കണം. അതേപോലെ ഇഷ്ടസ്ഥാനമായ 6 നിൽക്കുന്ന ശനി രോഗങ്ങളെയും ശത്രുക്കളെയും ഇല്ലാതാക്കി ജീവിത വിജയത്തിന് കാരണമാകും. കൂടുതൽ നല്ല അനുഭവങ്ങൾ തരാൻ ശനിപ്രീതിക്കായി ശിവശാസ്താപ്രീതിയും കൂടെ നല്ലതാണ്. ഇപ്പോൾ ജന്മത്തിൽ സഞ്ചരിക്കുന്ന കേതുവിൻ്റെ ദോഷം തീരാൻ ഗണപതി ഭദ്രകാളി ഭജനയും 7 രാഹുവിൻ്റെ അനുഗ്രഹത്തിന് നാഗപ്രീതിയും വരുത്തേണ്ടതുണ്ട്. പൊതുവെ ഈ വർഷം കന്നിക്കൂറുകാർക്ക് ദൈവാധീനത്താൽ നല്ല നല്ല ഭാഗ്യയോഗങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. ഇങ്ങനെയുള്ള നല്ല സമയത്തും എനിക്ക് വ്യാഴവും ശനിയും ഒരു ഗുണവും ചെയ്തില്ല എന്ന് പരാതി പറയുന്നവർ അവരവരുടെ ജാതകം നിർബന്ധമായും പരിശോധിക്കണം. ജനന സമയത്തെ ഗ്രഹസ്ഥിതിയിൽ ശനിയും വ്യാഴവും ബലവാനാണോ, ബലം കുറഞ്ഞവനാണോ, ഇഷ്ടസ്ഥിതനാണോ, അനിഷ്ടസ്ഥിതനാണോ എന്നെല്ലാം നോക്കണം. കൂടെ ഇപ്പോൾ നടക്കുന്ന ദശാപഹാരങ്ങളെപ്പറ്റിയും അറിയണം. ജനന സമയത്ത് ശനിയും വ്യാഴവും ബലം കുറഞ്ഞ് അനിഷ്ടപ്രദരാണെങ്കിൽ ചാരവശാൽ നല്ല സമയത്തും അവർ നിഷ്ക്രിയരായി തന്നെ ചരിക്കും. അത്തരക്കാർ നിർബന്ധമായും എപ്പോഴും വ്യാഴ ശനിപ്രീതി വരുത്തി തന്നെ ഇവരുടെ അനുഗ്രഹം പ്രാപ്തമാക്കാൻ പരിശ്രമിക്കണം. അനുഗ്രഹപ്രദരായ, അനുകൂലസ്ഥിതരായ വ്യാഴ ശനീശ്വരന്മാരുടെ അനുഗ്രഹത്താൽ ഈ ഒരു വർഷക്കാലം
കന്നിക്കൂറുകാരായ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യവും ഔശ്വര്യവും നിറഞ്ഞു കളിയാടട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.